ചെയ്യുന്ന എല്ലാ കഥാപാത്രങ്ങളായാലും കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയി ചെയ്യുന്ന ഒരു ആളായിട്ട് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. മറ്റേ മകളിലെ കഥാപാത്രമോ അങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ സിനിമയിലെ കഥാപാത്രം കേട്ടപ്പോൾ മനസ്സിലാക്കുന്നത് ഇതുവരെ ചെയ്തിട്ടുള്ള കുറച്ച് ഡിഫറെന്റ് ആണോ അതോ സ്ഥിരം കണ്ടുവരുന്ന കോമൺ ലവർ അങ്ങനെ ഒരു ഇതായിട്ട് തോന്നി? ചിലപ്പോൾ നിങ്ങൾക്ക് മുമ്പ് കണ്ടുപോയ കഥാപാത്രങ്ങളുടെ ഷീഡ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം. പക്ഷേ ഇതിൽ കഥയും കഥാപാത്രം തികച്ചും മറ്റുള്ള സിനിമകളിലും ഞാൻ ചെയ്തിട്ടുള്ള മറ്റു സിനിമകളിലും തികച്ചും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതാണ്. കഥാപശ്ചാത്തലമാണെങ്കിലും അത് സംഭവിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതാണ്. നിങ്ങളുടെ മാത്യു ഫെസ്ലി എന്ന് പറയുന്നത് നല്ലൊരു കോംബാണ്. മലയാള സിനിമയിൽ നല്ലൊരു പ്രേക്ഷകരെ ചിരിയോട്ട് നല്ല യൂത്ത് നെറ്റ്വർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോംബായിരുന്നു. അപ്പോൾ ആ കോംബോയിൽ തന്നെ പിന്നെയും വരുമ്പോൾ എപ്പോഴും ചാലിച്ചിട്ടുണ്ട് ഇന്ന് വിട്ടു മാറാൻ പറ്റുന്നില്ല അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാത്യു ഉണ്ട്, മാത്യു ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഒരു കോംബോ ഇതിൽ വർക്ക് ചെയ്യാൻ നോക്കിയിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സിനിമകളെ പോലെ സിനിമകളിലുള്ള പോലെ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ എൻ്റെയും അവൻ്റെയും കോംബോ ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ നോക്കിയിട്ടില്ല. അങ്ങനെ ആരും പ്രതീക്ഷിക്കണ്ട. അത് അല്ലേ തീർച്ചയായിട്ടും ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഇതുവരെ എൻ്റെ വളർച്ചയിൽ ഇപ്പോൾ ലീഡ് ക്യാരക്ടറിലാണ് വരുന്നത്, പ്രേമലൂല് ലീഡായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊന്നും ഞാനൊട്ടും പ്രതീക്ഷിച്ചൊരു കാര്യമില്ല. അപ്പോൾ ഇതുവരെ എൻ്റെ വളർച്ചയിലെല്ലാം സഹായിച്ച എല്ലാവരോടും ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ്, ഗ്രേറ്റ്ഫുള്ളാണ്. തണ്ണീർമത്തിന് ഞാൻ പിന്നെ അറിയില്ലായിരുന്നല്ലോ ഒരു സിനിമയാണ് ഇങ്ങനത്തെ പരിപാടിയാണ് എന്നുള്ളത്. അങ്ങനെയല്ല, ഇതിന് ഇത്രയും വലിയൊരു റീച്ച് ഉണ്ട്, ഇത് ഇത്രയും ആൾക്കാർ കണ്ട് ഇത്തരത്തിലൊക്കെ എത്തും എന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. സിനിമയെ പറ്റി കൂടുതലൊന്നും അറിയില്ലായിരുന്നു ആ സമയത്തൊന്നും. ടെൻഷൻ ഉണ്ട്, അതിന് ഉപരി എനിക്ക് ആ സിനിമ തിയേറ്ററിൽ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് കൂടുതലായിട്ടുള്ളത്. ഇല്ല, ഇത് അങ്ങനെ അത്തരത്തിലുള്ളൊരു ടെൻഷൻ ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളുകൾ പറയുന്നുണ്ടല്ലോ നസ്രിയുടെ കംഫർട്ട് സോൺ ഇതാണ്, സേഫ് സോൺ ഇതാണ് എന്നൊക്കെ. അപ്പൊ ഈ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ആളുകൾ പലപ്പോഴും അത് ബ്രേക്ക് ചെയ്തിട്ടൊക്കെ വേറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിവിൻ പോളി മൂത്തവർ ചെയ്തിട്ടുണ്ട് ഭയങ്കര ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളത്. ഷെയിൻ ആരും പറയാതെ തന്നെ ആർഡിഎക്സ് പോലെ ഈ ആക്ഷൻ സിനിമകളിലൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ഈ കംപ്ലീറ്റ്ലി വേറൊരു ജോണറിലെ ആക്ഷൻ സിനിമയോ അല്ലെങ്കിൽ പറഞ്ഞ ഹൈ ഇൻറ്റൻസ് ആയിട്ടുള്ള സിനിമയോ ഒക്കെ കുരുതിയിലായിട്ട് ഷെയ്ഡ്സ് കണ്ടിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ മാറുന്ന റോളുകൾ വരുന്നുണ്ടോ? അങ്ങനെ മനസ്സിൽ പ്ലാൻ ഉണ്ടോ? ഹലോ, എനിക്കും ഈ കൈൻഡ് ഓഫ് റോളുകൾ മാത്രം ചെയ്തു പോകണം എന്നുള്ളൊരു വാശിയോ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല. എനിക്കും ഇതേപോലെ നല്ല കഥാപാത്രങ്ങൾ വരികയാണ്, അത് എനിക്കും അതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സബ്ജക്റ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇനി വരുന്ന സബ്ജക്റ്റുകളാണെങ്കിലും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ക്യാരക്ടേഴ്സ് ഇതുവരെ ചെയ്തതിൽ നിന്നും. അപ്പോൾ ഞാനും വെയിറ്റിംഗ് ആണ് അതിന് വേണ്ടിയിട്ട്. ചെയ്ത കഥാപാത്രം നോക്കുവാണെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മളുടെ കണ്ടിട്ടുള്ള കഥാപാത്രം. പക്ഷേ ശരിക്കും നെസ്ലിനെക്കാളും ഭയങ്കര സീരിയസ് ആയിട്ട് നല്ല ഭയങ്കര ഓവർ മെച്ചുവേർഡ് ആയിട്ട് തോന്നുന്നത്. അപ്പൊ ഇന്റർവ്യൂ മെച്ചുവരിറ്റി ഒന്നുമില്ല, പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. തൂക്ക് വെച്ചിരിക്കുന്ന പോലെയല്ല ഇന്റർവ്യൂസ് ഒക്കെ ആണെങ്കിലും തക്കൊക്കെ പറയുന്നതായിട്ട് ഇരിക്കുന്ന ഒരു അങ്ങനെ ഒരാളായിട്ട് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത്. അപ്പൊ സോഷ്യൽ മീഡിയയിലായാലും അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുന്ന ഒരാളായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ശരിക്കും അങ്ങനെ ആണോ? അങ്ങനെ ഇന്റർവ്യൂസ് ഒക്കെ ആയിട്ട് ഞാൻ എങ്ങനെ മറുപടി പറയത്തുള്ളൂ അങ്ങനെ ഒരു ഇതുപോലെ അല്ല. ഇതിപ്പോ പടത്തിൽ അത് ചെയ്യുന്നത് ആ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണ്, ആ സിറ്റുവേഷനിൽ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ഇപ്പൊ ഗിരീഷ് ഏട്ടന്റെ പടങ്ങളിലാണെങ്കിലും ഈ പി സിനിമയിലാണെങ്കിലും ആ ക്യാരക്ടറാണ് അത് അവിടെ ബിഹേവ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചിരിക്കുകയാണ്. അത് ഇങ്ങനെയാണ് പൊതുവേ.